ഫിലിം ഗ്യേജിലേക്ക് മാനി സിനിമാ പ്രേമികൾക്ക് സ്വാഗതം വിവിധ സിനിമകളുടെ തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിൽ ആദ്യത്തെ സിനിമയാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പട എന്ന സിനിമ ജോർജ് ജോർജ്ജ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ റിയലിസ്റ്റിക് സിനിമ കൂടിയായ പട എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് നാല് കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നത് ചിത്രത്തിന ബിലോ ആവറേജ് ബോക്സ് ഓഫീസ് പ്രകടനമാണ് നിലവിൽ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസത്തെ സിനിമയുടെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ മാത്രമാണ് നേടാനും കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ സിനിമ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയാണ് വൈശാഖിന്റെ സംവിധാനത്തിലുള്ള ഇന്ദ്രജിത് റോഷൻ മാത്യു അന്നാപൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ത്രില്ലർ സിനിമ കൂടിയായ നൈറ്റ് ഡ്രൈവിന് മികച്ച അഭിപ്രായങ്ങൾ തിയേറ്ററുകളിൽ നിന്നും നേടാൻ കഴിഞ്ഞു നാലുകൂടോളം പഠിച്ചിട്ട് കണക്കാക്കുന്ന നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയ്ക്ക് ആവറേജ് ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത്ര വലിയ ജനത്തിരക്കൊന്നും തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേരിടത്തിട്ട് പോലും നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയ്ക്ക് ലഭ്യമാകുന്നില്ല എന്നാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ നൈറ്റ് ഡ്രൈവ് ആയാലും പടയായാലും തിയേറ്ററുകളിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് രണ്ടു സിനിമകൾക്കും അടുത്തൊരു സിനിമ പാനൻ ദ ലെവൽ റിലീസായിട്ട് കഴിഞ്ഞാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രഭാസിന്റെ രാധി എന്ന സിനിമയാണ് ക്വാളിറ്റി കൊണ്ടും മേക്കിംഗ് കൊണ്ടും ടെക്നിക്കലി മികച്ചു നിൽക്കുന്ന രാധി ഷ്യാം എന്ന സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത് പ്രഭാസ് പൂജ സത്യരാജ് ജയറാം തുടങ്ങിയവരെല്ലാം തന്നെ പ്രധാന റോളുകളിലെത്തിയ എത്തിയ സിനിമയ്ക്ക് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മിനിമം കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത് മുന്നൂറ്റിഅൻപത് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നൂറ്റി പത്തൊൻപത് കോടിയാണ് ആ സിനിമ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിവസത്തെക്കാൾ കുറവാണ് രണ്ടാം ദിവസത്തെ കളക്ഷൻ എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിലെ കൂടുതൽ കളക്ഷൻ പ്രതീക്ഷിക്കാം പത്താം തീയതി തിയേറ്ററുകളിലൊക്കെ എത്തിയ സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് എതിർക്കും പാണ്ഡ്യരാജന്റെ സംവിധാനത്തിൽ സൂര്യനായകനെത്തിയ എതിർക്കം തുനൻ ദവൻ എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു മാസ് എന്റർടൈനർ സിനിമ കൂടിയായ ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കണക്കുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോഴത്തെ നാലാം ദിവസത്തിലേക്ക് സിനിമ കടക്കുമ്പോഴും തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് അറുപത് കോടിയോളം പഠിച്ചിട്ട് കണക്കാക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ ലഭ്യമല്ല സിനിമ വിജയത്തിലേക്ക് തന്നെയാണ് കൊതിക്കുന്നത് അടുത്തൊരു സിനിമ തുലുകർ സൽമാന്റെ മറ്റൊരു സിനിമയായ ഹെയ് സിനാമികയാണ് കുറുപ്പ് എന്ന സിനിമയുടെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം തിയേറ്ററുകളിലൊക്കെ എത്തിയ തമിഴിലും തെലുങ്കിലുമായിട്ട് ചിത്രീകരിച്ച ഹെയ് സിനാമിക എന്ന സിനിമ മറ്റൊരു ഡിസാസ്റ്റർ സിനിമയാണ് എന്നത് ഇതിനോടൊക്കെ തന്നെ കൺഫേം ആയതാണ് എങ്കിലും ഇന്നലെയും ഇന്നുമായിട്ട് തമിഴ്നാട്ടിലെ ചില തിയേറ്ററുകളിൽ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം സിനിമയ്ക്ക് നടത്താൻ കഴിയുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തെളിയിക്കുന്നത് ചിത്രത്തിന്റെ ആകെ കളക്ഷൻ ആറ് കോടിയാണ് പതിനഞ്ച് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് അടുത്തൊരു സിനിമ മലയാളം സിനിമയായ നാരദൻ എന്ന സിനിമയാണ് ആഷി കപൂർ സംവിധാനം ചെയ്ത് ആഷി കപൂ തന്നെ നിർമ്മിച്ച ടോമിനോ തോമസിന്റെ നാരദൻ എന്ന സിനിമയും മറ്റൊരു ഡിസാസ്റ്റർ തന്നെയാണ് നാല് കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ തിയേറ്ററുകളിലെ റിലീസിനെത്തിയിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്ന് ഇതുവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടര കോടി രൂപയാണ് ഒ ഡി ഡി റൈറ്റ്സിലൂടെയും സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെയും സിനിമ ലാഭകരമാകും എന്നത് ഇതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ട് അടുത്തൊരു സിനിമ നമ്മുടെ മമുക്കയുടെ ഭീഷ്മ എന്ന സിനിമയാണ് മാർച്ച് മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തിയ അമൽ നേരത്ത് സംവിധാനം ചെയ്ത ഭീഷ്മപോറം തിയേറ്ററുകളിലെ പത്ത് ദിവസങ്ങൾ തികച്ചിരിക്കുകയാണ് അമൽ നേരത്ത് തന്നെ നിർമ്മിച്ച സിനിമയ്ക്ക് സംഗീതം നൽകിയത് സുഷിൻ ശ്യാമാണ് സിനിമ നമ്മുടെ തിയേറ്ററുകളിലെ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്നും ഇന്നലെയും സിനിമയ്ക്ക് മികച്ചൊരു കളക്ഷൻ നേടാൻ കഴിയുമെന്നത് ഇതിനോടൊക്കെ തന്നെ കൺഫേം ആയിട്ടുണ്ട് പതിനഞ്ച് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിഷയത്തിൽ നിന്നും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിഷയത്തിലേക്ക് കിടക്കുകയാണ് മമ്മൂക്കിയുടെ കരിയറിലേക്ക് വമ്പൻ വിജയത്തിലേക്ക് കടക്കുന്ന ഭീഷ്മപുറം എന്ന സിനിമയ്ക്ക് ലോകമെമ്പാട് നിന്ന് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എഴുപത്തി കോടിയോളം രൂപയാണ് കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക